ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ കൃപയും സമാധാനവും സന്തോഷവും നദി പോലെ ഒഴുകുന്ന സമാധാനവും ഒക്കെ നമ്മളുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഈ സമാധാനം ഇങ്ങനെ ഒഴുകുകയാണ്. ഈ ഈ ലോകം തരുന്ന സമാധാനത്തിൻ്റെ പ്രത്യേകത അതെല്ലാം ഒരു പ്രത്യേക സിറ്റുവേഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സമാധാനമാണ്. ഒരു എൻ്റർടൈൻമെൻ്റ് ഉണ്ടാകുമ്പോൾ മാത്രം ലഭിക്കുന്ന സമാധാനം, അല്ലെങ്കിൽ ഒരു സാഹചര്യം നല്ലതാകുമ്പോൾ ലഭിക്കുന്ന സമാധാനം, എന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോൾ നേട്ടങ്ങൾ ലഭിക്കുന്ന സമാധാനം, ഇത് അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത്, ഇത് അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. നേട്ടങ്ങളിൽ സന്തോഷവും സമാധാനവും ഉണ്ടാക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അതെല്ലാം തന്നെ കുറച്ച് നാളുകൾ മാത്രമേ അതൊക്കെ നിൽക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ സമാധാനത്തെക്കുറിച്ച് പറയുന്നത് അത് നദി പോലെ ഒഴുകുന്ന ഒരു സമാധാനമാണ്, നദി പോലെ ഒഴുകുന്ന ഒരു സന്തോഷമാണ്. അതിൻ്റെ അർത്ഥം അത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ഒതുക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല. എവിടെയെങ്കിലും സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഇങ്ങനെ നിശ്ചലമായിട്ട് ഒരു പ്രത്യേക കാലഘട്ടത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നതല്ല, അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമാധാനമാണ്. എന്നിൽ നിന്ന് അടുത്ത വ്യക്തിയിലേക്ക്, അവിടെ നിന്ന് അടുത്ത വ്യക്തിയിലേക്ക്, എന്നിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക്, അവിടെ നിന്ന് അടുത്ത തലമുറയിലേക്ക്. കാണുന്നുണ്ടോ, ഇതുപോലെ സമാധാനം ഒഴുകുകയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിനകത്തൂടെ ഒഴുകുകയാണ്, നിങ്ങളുടെ ഭവനത്തിനകത്തൂടെ ഒഴുകുകയാണ്, നിങ്ങളുടെ ഭവനത്തിലുള്ള ഓരോ അംഗങ്ങൾക്കകത്തൂടെ അത് ഒഴുകുകയാണ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും, ഈ ഞായറാഴ്ച നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭകളിലും പ്രത്യേക ആരാധന നടക്കുന്നു. നേരിട്ട് ആരാധന നടക്കുന്ന ഇടങ്ങളിലേക്ക് വന്ന് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ആരാധന നടക്കുന്നത് തുടങ്ങിയ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. തുടർന്ന് നമ്മൾ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുന്നംകുളത്ത് നിന്ന് ജോയ്സി രാജനാണ് ഒരു കീ സ്പോൺസറാണ്. താങ്ക് യു സിസ്റ്റർ ജോയ്സി, കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭർത്താവും രണ്ടാമത്തെ മകനും രക്ഷിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു. മൂത്ത മകൻ്റെ ശമ്പളം വർദ്ധിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കടഭാരം മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ കർത്താവെ, അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. തുടർന്ന് നമ്മൾ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കുകയാണ്. ടേക്ക് കെയർ ഓഫ് യുവർ ലൈഫ് എന്ന് പറയുന്നതാണ്, നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കുക, സൂക്ഷിക്കുക എന്ന് പറയുന്ന അതിശക്തമായ സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കടക്കാം. വെൽക്കം ബാക്ക്. നമ്മുടെ ഹോളിനെസ് സീരീസ് ഇന്ന് തീരുകയാണ്. അപ്പോൾ ഇന്ന് ഈ നാലാഴ്ചകളിലും, പല സമയങ്ങളിലൊക്കെയാണ് ഇത് നടന്നതെങ്കിലും ഈ നാലാഴ്ചകളിലും അറ്റൻഡ് ചെയ്ത എല്ലാവരെയും അഭിനന്ദിക്കും. നിങ്ങളതിൽ അറ്റൻഡ് ചെയ്തോ ചെയ്തെങ്കിൽ നിങ്ങൾ തന്നെ കൈയെടുത്ത് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്യുക, എന്നിട്ട് പറയുക അപ്രീസിയേഷൻസ്, കൺഗ്രാജുലേഷൻസ്, ഗോഡ് ബ്ലെസ് യു. യാ, ഇന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവാ. ഐ ആം റിയലി റിയലി ഹാപ്പി ബിക്കോസ് വി നീഡ് സച്ച് മെസ്സേജസ് ഇൻ ദിസ് ജനറേഷൻ. ഒത്തിരി ഡയല്യൂട്ടഡ് ആയിട്ടൊക്കെ നമ്മുടെ ടീച്ചിങ്സ് ഒക്കെ പോകാറുണ്ട്. എന്നാൽ ദൈവജനത്തിൻ്റെ സ്റ്റാൻഡേർഡിന് ഒരു മാറ്റം ഒരിക്കലും ഉണ്ടാവില്ല. എത്ര തലമുറകൾ മറിഞ്ഞാലും, എത്ര രാജ്യങ്ങളിലേക്ക് ഈ മെസ്സേജ് പോയാലും, ദ പ്ലംബ് ലൈൻ ഓഫ് ഗാഡ് ഈസ് ദ സെയിം. The standard of God is the same. We cannot dilute it. ദൈവത്തിൻ്റെ ഹോളിനെസ്സിനെ നമുക്ക് മായം ചേർക്കാനോ വെള്ളം ചേർക്കാനോ ഒന്നും പറ്റില്ല. നമുക്കത് ആസ് ഇറ്റ് ഈസ് നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. ഓൾറൈറ്റ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ടേക്ക് കെയർ ഓഫ് യുവർ ലൈഫ്. പല ആളുകളും വീട്ടിലൊരു പട്ടി ഉണ്ടെങ്കിൽ, ഓ, they will take care of the dog. രണ്ടു ദിവസത്തേക്കില്ല എങ്കിൽ ഉടൻ തന്നെ ആ ഡോഗിനെ ഒന്നിൽ കൂടെ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ഡോഗ്സിനെ നോക്കുന്ന പല ഫെസിലിറ്റീസ് ഒക്കെ ഡേ കെയർ ഒക്കെ ഇപ്പോഴുണ്ട്. ഡേ കെയർ, നൈറ്റ് കെയർ ഒക്കെ ഇപ്പോഴുണ്ട്. ഞങ്ങൾ ഇന്ന് ഓർക്കുന്നു, എമിക്ക് ഭയങ്കരമായിട്ട് ഒരു ഷിറ്റ്സു വേണം. ഞങ്ങൾ മേടിച്ചു. ആ സമയത്ത് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇവിടെ പോവുക.
ആ സമയത്ത് ഞങ്ങൾ ഏജൻസിയെ കണ്ടുപിടിച്ച് ഇത്ര ദിവസങ്ങളിലേക്ക് ഫീ കൊടുത്ത് നമ്മുടെ ഈ ഡോഗിനെ അവിടെ കൊണ്ടുപോയി ആക്കി. നല്ല അമൗണ്ട് കൊടുത്തു. പക്ഷെ വി ആർ ടേക്കിംഗ് കെയർ ഓഫ് ദാറ്റ് ഡോഗ്, ഒരു പെറ്റ് ആനിമലിനെ. സോ ഇതുപോലെ വി വിൽ ടേക്ക് കെയർ ഓഫ് അവർ ചിൽഡ്രൻ, വി വിൽ ടേക്ക് കെയർ ഓഫ് അവർ പ്രോപ്പർട്ടീസ്, വി വിൽ ടേക്ക് കെയർ ഓഫ് അവർ ഹെൽത്ത്. അല്ലേ, ആരോഗ്യമായാലും കുഞ്ഞുങ്ങളെ ആയാലും വീട്, പ്രോപ്പർട്ടി, പെറ്റ് ആനിമൽസ്, നമുക്കുള്ള സാധനങ്ങൾ, ഇതെല്ലാം നമ്മൾ വളരെ സൂക്ഷ്മതയോടെ എല്ലാം സൂക്ഷിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. പലർക്കും നല്ല ക്വാളിറ്റി ഉണ്ട്. എന്ത് കിട്ടിയാലും അത് വളരെ നന്നായി സൂക്ഷിച്ച്, ഒരു മൊബൈൽ കിട്ടിയാൽ, ഒരു ബുക്കാണേലും അതൊന്ന് ചുളിങ്ങൊക്കെ പോകാതെ വൃത്തിയായി അത് കവർ ചെയ്ത് ലേബലൊക്കെ ഒട്ടിച്ച് അങ്ങനെയൊക്കെ വെക്കുന്ന സ്വഭാവം, നല്ല സ്വഭാവം പലർക്കും ഉണ്ട്. But the question is, do you take care of your life? നിങ്ങളുടെ ജീവിതത്തെ, അയ്യോ ഇത് ആരോടൊക്കെയോ കർത്താവ് ശക്തമായ ചോദ്യം ചോദിക്കുക, do you take care of your life? ഹലോ 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 ബ്രദർ സിസ്റ്റർ, കുഞ്ഞുങ്ങളെ, ബോയ്സ് ആൻഡ് ഗേൾസ്, ഡ്യു ടേക്ക് കെയർ ഓഫ് യുവർ ഓൺ ലൈഫ്. പലരും രാവിലെ വൈകിട്ടൊക്കെ കുളിക്കും, ബ്രഷ് ചെയ്യും, ഫ്ലോസ് ചെയ്യും, ആരോഗ്യമൊക്കെ സൂക്ഷിക്കും. പക്ഷേ ഡ്യു ടേക്ക് കെയർ ഓഫ് യുവർ ലൈഫ്? മൂട, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ ഞാൻ നിന്നോട് ചോദിച്ചാൽ, ഒരു ധനവാനായ ഒരു മനുഷ്യൻ, ഭയങ്കര പ്രോസ്പെറസ് ആയിരുന്നു, ആഫ്ലുവൻറ്റ് ബിസിനസ് ഗായ്, എല്ലാം കൊള്ളാം, അദ്ദേഹത്തിന് എല്ലാ ജീവിത സൗകര്യങ്ങളും ഉണ്ട്, പല തലമുറകൾ തിന്നു തീർക്കാനുള്ള സ്വത്തും സമ്പാദിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തോട് ദൈവം ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇന്ന് രാത്രി നീ കിടന്നിട്ട് നാളെ നീ എഴുന്നേറ്റില്ലെങ്കിൽ, അതിനുള്ളിൽ ദൈവം നിന്നെ തിരിച്ചു വിളിച്ചാൽ, നീ ഒരുക്കി വെച്ചത് ആർക്കാവും അതൊരു കാര്യം, പക്ഷെ നിന്റെ ജീവനെ ചോദിച്ചാൽ, ഹാവ് യു ടേക്കൻ കെയർ ഓഫ് യുവർ ലൈഫ്? ഒത്തിരി പേര് സ്വന്തം ജീവിതത്തെ ടേക്ക് കെയർ ചെയ്യാറില്ല. ശരീരം നോക്കും, ഷൂസ് നന്നായിട്ട് നോക്കും, കാറ് നന്നായിട്ട് നോക്കും, വീട് നന്നായി മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് റെഡിയാക്കി വയ്ക്കും, എല്ലാം ചെയ്യും, മക്കളെ നോക്കും. പക്ഷെ സ്വന്തം ജീവിതത്തെ പലരും നോക്കാറില്ല. ഞാനിവിടെ ഉദ്ദേശിച്ചത് എസ്പെഷ്യലി ആത്മീയ ജീവിതം. ഞാൻ കണ്ണിൽ നോക്കി ചോദിക്കുക, ആർ യു സേവ്ഡ്? രക്ഷിക്കപ്പെട്ട ആളാണോ? അതെന്ത് സാധനമാണ് ബ്രദറെ? എൻ്റെ അർത്ഥം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഒത്തിരി പേർക്ക് ആ ടെർമിനോളജി പോലും അറിയില്ല. വീണ്ടും ജനിക്കും നിക്കോദമസ് ചോദിച്ചത് പോലെ ചോദിക്കും. ബോൺ അഗെയിൻ ആണോ? ബോൺ അഗെയിൻ അതെന്ത് പരിപാടി? ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഒരു വചനം വായിക്കാൻ എന്നിട്ട് കാര്യങ്ങൾ പറയാം. Luke 21:34, ലൂക്കോസിന്റെ സുവിശേഷം 21:34, അതിൽ ബി കെയർഫുൾ ഓർ യുവർ ഹാർട്ട്സ് വിൽ ബി വെയ്ഡ് ഡൗൺ വിത്ത് കെറസിംഗ് ഡ്രങ്കനെസ് ആൻഡ് ദി ആൻസൈറ്റീസ് ഓഫ് ലൈഫ് ആൻഡ് ദാറ്റ് ഡേ വിൽ ക്ലോസ് ഓൺ യു സഡൻലി ലൈക്ക് എ ട്രാപ്പ്. ഒരു പവർഫുൾ വേഴ്സാണ്. കർത്താവ് പറയാ, ബി കെയർഫുൾ, വളരെ ശ്രദ്ധിക്കണം, ഓർ യുവർ ഹാർട്ട്സ് വിൽ ബി വെയ്ഡ് ഡൗൺ വിത്ത് കെറസിംഗ് ഡ്രങ്കനെസ് ആൻഡ് ആൻസൈറ്റീസ് ഓഫ് ലൈഫ്. നിങ്ങളുടെ ജീവിതം അതിൽ ഈ പല കാരണങ്ങളാൽ, മദ്യപാനം, ഉപജീവന ചിന്തകൾ, അങ്ങനെയുള്ള പലതിനാലും ഭാരപ്പെട്ടിട്ട്, വെയ്ഡ് ഡൗൺ ചെയ്തിട്ട്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഭാരം വന്നിട്ട്, ദാറ്റ് ഡേ വിൽ ക്ലോസ് ഓൺ യു സഡൻലി ലൈക്ക് എ ട്രാപ്പ്. ആ ദിവസം ഒരു കെണി പോലെ നിങ്ങൾക്ക് വരരുത്. ഒരു ദിവസം വരുന്നുണ്ടെന്ന് ആണ് ഈ പറയുന്നത്. എല്ലാവരും പറഞ്ഞു, ഒരു ദിവസം, കർത്താവിൻ്റെ ഒരു ദിവസം വരുന്നുണ്ട്. ആ ദിവസം നിങ്ങൾക്കൊരു ട്രാപ്പായി തീരരുത്. വേണ്ടത്ര സമയം, ഗ്രേസ് പീരിയഡ്, ഇതെല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും റെഡിയായില്ലെങ്കിൽ അതൊരു ട്രാപ്പായി പോകരുത്. ഫോർ എക്സാമ്പിൾ, ബോർഡ് എക്സാം വരുന്നുണ്ട്, മക്കളെ കേൾക്ക്, ബോർഡ് എക്സാം വരുന്നുണ്ട്. ഇത് അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോഴേ അറിയാം ബോർഡ് എക്സാം വരുമെന്നുള്ളത്. അത് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അവസാനം പരീക്ഷ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വേറെ ഉണ്ട്.
ബോർഡ് എക്സാം വരുന്നുണ്ട്, ബോർഡ് എക്സാം വരുന്നുണ്ട്, ബോർഡ് എക്സാം വരുന്നുണ്ട്, ബോർഡ് എക്സാം. അവസാനമല്ലേ? ആദ്യത്തെ മാസം അങ്ങനെ ചിന്തിച്ചു, രണ്ടാമത്തെ മാസം അങ്ങനെ ചിന്തിച്ചു, ഇനിയും കിടക്കുന്നല്ലേ, ഹാഫ് പകുതി ഉണ്ടല്ലോ, മുക്കാല, എന്നാലും ഇനി ഇനി ഒരു ക്വാർട്ടർ. അങ്ങനെ വന്ന് വന്ന് ഉഴപ്പി സ്റ്റഡി ലീവായി. സ്റ്റഡി ലീവ് ചിന്തിക്കുക, ഇനിയുണ്ടല്ലോ, ഓരോന്ന് രണ്ടാഴ്ച കൂടെ ഉണ്ടല്ലോ, അതിനുള്ള പഠിക്കാം. ലാസ്റ്റ് മിനിറ്റ് ഒന്ന് മറിച്ച് നോക്കിയിട്ട് എഴുതാം. പക്ഷെ അന്ന് തലദിവസമായപ്പോഴേക്കൊരു വയറുവേദന വന്നു, ഒന്നും നോക്കാൻ പറ്റില്ല, പോയി എഴുതി പൊട്ടി. ഇത് ആദ്യമേ അറിയാമായിരുന്നു, വേണ്ടത്ര സമയം ഉണ്ടായിരുന്നു, വേണ്ടത്ര എല്ലാം ചെയ്തെങ്കിലും പ്രിപ്പയർഡ് ആയില്ല. ഇതുപോലെ ലൈഫിൽ ക്രിസ്തുവിൻ്റെ വരവിൻ്റെ നാൾ അതൊരു പെട്ടെന്നൊരു ട്രാപ്പ് പോലെ ആയിപ്പോകരുത്. ഇവിടെ പറയുന്നു, നിങ്ങളുടെ ജീവിതം എന്ത് ചെയ്യരുത്, നിങ്ങളുടെ ഹൃദയം പലവിധ പാപങ്ങളിലും മദ്യപാനത്തിലും ഉപജീവന ആൻസൈറ്റീസ് ഓഫ് ലൈഫ് ഇതുകൊണ്ട് വെയ്റ്റ് ഡൗൺ ചെയ്യരുത്. എന്ന് വെച്ചാൽ ഒരു ഭാരം കെട്ടിയിട്ടിരിക്കുന്നത് പോലെ, ഈയക്കെട്ട കെട്ടിയിട്ടിരിക്കുന്നത് പോലെ, വലിയൊരു തിരികല്ല് പാറക്കല്ല് കെട്ടിയിട്ടിരിക്കുന്ന പോലെ ഹൃദയം ഇങ്ങനെ ഭാരപ്പെട്ട് 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 ആ ദിവസം ഒരു ട്രാപ്പ് പോലെ, എലിക്കത്രികയിൽ വീഴുന്നത് പോലെ നിങ്ങൾ വീണു പോകരുത്. അയ്യോ, ഇതൊരല്പം ഭയത്തോടെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഉപജീവന ചിന്തകൾ എന്ന് പറയുമ്പോൾ എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നിലേക്ക് പോകും, അങ്ങനെയുള്ള ആൻസൈറ്റീസ് ആൻഡ് വറീസ്, കെറസിംഗ് എന്ന് പറയുമ്പോൾ ഒരല്പം പാപജീവിതവും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡ്രങ്കൻനെസ് എന്ന് പറയും മദ്യപാനം, ഒത്തിരി പേരുടെ ഫിലോസഫി അനുസരിച്ച് ഡ്രിങ്കിങ് അങ്ങനെ പ്രശ്നമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്ന സമയത്ത്. ബിസിനസ് ഡീലുകളൊക്കെ റെഡിയാകണമെങ്കിൽ അവരോടൊപ്പം നമ്മളൊന്ന് ഈ ഗ്ലാസ് ഒന്ന് മുട്ടിക്കണം. അതല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ ഇല്ലെങ്കിൽ എങ്ങനെ ബിസിനസ്, അല്ലെങ്കിൽ ബിസിനസ് പോവും, ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ, ഇതെല്ലാം ക്യാപിറ്റലെല്ലാം പോവും. അതുകൊണ്ട് ആ രീതിയിൽ പോകുന്ന ഒത്തിരി പേരുണ്ട്. എന്നാലിവിടെ ഒരു വാർണിംഗ്, ശക്തമായ വാർണിംഗ്, ഇത് എൻ്റെ വാർണിംഗ് അല്ല, പൗലോസ് അപ്പോസ്തലൻ്റെ പത്രോസ് അപ്പോസ്തലൻ്റെ വാർണിംഗ് അല്ല, ഇത് സാക്ഷാൽ കർത്താവിൻ്റെ വാർണിംഗ് ആണ്. ആ ദിവസം നിങ്ങൾക്കൊരു വലിയ കെണി പോലെ ആയിത്തീരരുത്. ടേക്ക് കെയർ ഓഫ് യുവർ ലൈഫ്, ടേക്ക് കെയർ ഓഫ് യുവർ ഹാർട്ട്സ്, ടേക്ക് കെയർ ഓഫ് യുവർ സ്പിരിച്വൽ ലൈഫ്, ടേക്ക് കെയർ ഓഫ് യുവർ പ്രേയർ ലൈഫ്, ടേക്ക് കെയർ ഓഫ് യുവർ ചർച്ച് ലൈഫ്, ടേക്ക് കെയർ ഓഫ് യുവർ ലൈഫ്. ശക്തിയേറിയൊരു സന്ദേശമാണ്. അതിൻ്റെ അർത്ഥം, ഈ ലോകത്തിൻ്റെ വഴികളിൽ ജീവിക്കാതെ, ഈ ലോകത്തിൻ്റെ ഫാഷനുകളിൽ ജീവിക്കാതെ, ദർ ഇസ് അനദർ കൾച്ചർ, ദർ ഇസ് അനദർ സിവിലൈസേഷൻ സെറ്റ് ഫോർ യു ബൈ ദ ഹെവൻലി ഗവൺമെൻറ്. കർത്താവ് സെറ്റ് ചെയ്ത ചില പാറ്റേൺസ് ഉണ്ട്, അതിൽ പോകണം. അതല്ലാതെ ഈ ലോകത്തിലെ മനുഷ്യർ സെറ്റ് ചെയ്യുന്ന പാറ്റേണിലല്ല ജീവിക്കേണ്ടത്. വ്യക്തമായിട്ട് പറയുന്നില്ലേ, ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. സോ ഡു നോട്ട് ബി കൺഫോംഡ് ടു ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്, ബട്ട് ബി ട്രാൻസ്ഫോംഡ് ഇൻ യുവർ മൈൻഡ്. ആ ഒരു ശക്തിയേറിയ മെസ്സേജാണ് ഇവിടെ ഉള്ളത്. ടേക്ക് കെയർ ഓഫ് യുവർ ലൈഫ്. 10 ഏക്കർ സ്ഥലം കിട്ടി, അതെല്ലാം വെയിൽ കിട്ടി, എല്ലാം ശരിയാക്കി, എല്ലാം ഭംഗിയാക്കി, എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ആ ദിവസം വരുമ്പോൾ, ഒന്നുകിൽ മരണ ദിവസം, അല്ലെങ്കിൽ കർത്താവ് വരുന്ന ദിവസം വരുമ്പോൾ 10 ഏക്കർ അവിടെ കിടക്കും, ഇവിടം വിട്ടുപോകും. സോ ആ സമയത്ത് നിങ്ങളുടെ ലൈഫ് എന്തായിരിക്കും? ഇതാണ് ചോദ്യം. Ephesians 4:17-32 വായിക്കുമ്പോൾ, സോ ഐ ടെൽ യു ദിസ്, ആകയാൽ ഞാൻ ഇത് നിങ്ങളോട് പറയുകയാണ്. ആൻഡ് ഇൻസിസ്റ്റ് ഓൺ ഇറ്റ് ഇൻ ദ ലോർഡ്, കർത്താവിൽ ഞാനത് ഉറപ്പിച്ച് പറയുന്ന എൻ്റെ ട്രാൻസ്ലേഷനാണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് ബൈബിളിലെ ട്രാൻസ്ലേഷൻ കാണാം. ദാറ്റ് യു മസ്റ്റ് നോ ലോങ്കർ ലിവ് ആസ് ദ ജെൻറ്റൈൽസ് ഡു, ജാതികൾ ജീവിക്കുന്നത് പോലെ ചെയ്യുന്നത് പോലെ ഇനി നിങ്ങൾ ചെയ്യരുത്. ജാതികൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ജനതകൾ, എന്നിവിടെ ഉദ്ദേശിക്കുന്ന വിജാതിയർ, എന്നിവിടെ ഉദ്ദേശിക്കുന്നത് രക്ഷിക്കപ്പെടാത്തവർ, ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടില്ലാത്തവർ, വഴിയും സത്യവും ജീവനുമായ യേശുവിനുടെ ജീവിതം സമർപ്പിക്കാത്തവർ, അവരെ പോലെ
നിങ്ങൾ ജീവിക്കരുത്. ഇൻ ദ ഫ്യൂട്ടിലിറ്റി ഓഫ് ദെയർ തിങ്കിങ്, അവരുടെ ചിന്തകളിലെ വ്യർത്ഥതയിലാണ് അവർ ജീവിക്കുന്നത്. അവർ വ്യർത്ഥമായത് ചിന്തിക്കുന്നു, പ്രയോജനമില്ലാത്തത് ചിന്തിക്കുന്നു. ഒരു സാധാരണ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തൊരു കുടുംബത്തിലേക്ക് എന്നിട്ട് അപ്പൻ, അമ്മ, മക്കൾ, അവിടുത്തെ ഗ്രാനി ഉണ്ടെങ്കിൽ ഗ്രാനി, ഗ്രാൻഡ് പേ ഉണ്ടെങ്കിൽ ഗ്രാൻഡ് പേ, ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ടെങ്കിൽ എല്ലാവരോടും ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യുക. അവരുടെ സംസാരങ്ങൾ, രീതികൾ, അവരുടെ ലക്ഷ്യങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ, നോക്കിക്കഴിഞ്ഞാൽ, ദൈവമില്ലാത്തൊരു വീടാണെങ്കിൽ എല്ലാം ഭൂമിയിൽ തീരുന്നതും അല്പകാലത്തേക്ക് മാത്രമുള്ള, വളരെ ഷോർട്ട് ടേമിലേക്ക് മാത്രമുള്ള കാര്യങ്ങളിൽ വ്യർത്ഥതയിൽ അവർ ജീവിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ പല കാര്യക്രമങ്ങളുണ്ട്. ആ നാട്ടിലൊരു ഉത്സവമോ അല്ലെങ്കിൽ ആഘോഷമോ എന്തെങ്കിലുമൊക്കെ വരുന്ന അതിൽ പോകുന്നു. കുറേ പള്ളി പെരുന്നാളായിരിക്കാം, കുറേ മാനുഷികമായ ചടങ്ങുകളായിരിക്കാം, കമ്മ്യൂണിറ്റിയിലുള്ളൊരു പ്രോഗ്രാമായിരിക്കാം, സ്കൂളിലുള്ളൊരു പ്രോഗ്രാമായിരിക്കാം, എന്തെങ്കിലും ഒരു വോളിബോൾ ടൂർണമെൻ്റ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ കളികൾ നടക്കുന്നു. ഇതിലൊക്കെ ഇങ്ങനെ ജീവിതം പോയി 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 പോയി, എന്താണ് ഫ്യൂച്ചർ എന്നോ ഭാവി എന്താണെന്നോ, ഈ ലോകത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നോ നരകമുണ്ടെന്നോ ദൈവമുണ്ടെന്നോ സ്വർഗമുണ്ടെന്നോ ഒന്നും തിരിച്ചറിയാതെ ഇങ്ങനെ ജീവിക്കുന്നൊരു ജീവിതം. അങ്ങനെ ഇനി നിങ്ങൾ ജീവിക്കല്ലേ? നിങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, നിങ്ങൾക്ക് ഒരുങ്ങാനുണ്ട്, വിശുദ്ധിയിൽ ജീവിക്കാനുണ്ട്. ഇതായി പറഞ്ഞു വരുന്നേ. വാ 18, They are darkened in their understanding. അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, അവരുടെ വിവേകത്തിൽ അവരെ ഇരുണ്ടു പോയിരിക്കുന്നു. ചിന്തകൾ തന്നെ ഇരുളാണ്. And separated from the life of God. ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും അവർ വേർപെട്ടു പോയിരിക്കുന്നു. ദൈവത്തിൻ്റെ ജീവനുമായി കണക്റ്റഡ് അല്ല. പരിശുദ്ധാത്മാവിൽ അവർ ദൈവവുമായി കണക്റ്റഡ് അല്ല. Because of the ignorance that is in them due to the hardening of their hearts. അവരുടെ അജ്ഞതയിൽ അവരുടെ ഹൃദയങ്ങളൊക്കെ കഠിനപ്പെട്ടു പോയിരിക്കുകയാണ്. Having lost all sensitivity, they have given themselves over to sensuality so as to indulge in every kind of impurity that they are full of greed. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ, ഒരു സ്ലമ്മിൽ ചെന്നാലും ഒരു എലീറ്റ് ഹൗസിംഗ് റെസിഡൻഷ്യൽ കോളനിയിൽ ചെന്നാലും, ഒരു വലിയ ഹൈ ലെവൽ അപ്പാർട്ട്മെൻറ്റിൽ ചെന്നാലും ഒക്കെ നമ്മൾ കാണുന്നത്, അവരുടെ എല്ലാ സെൻസിറ്റിവിറ്റിയും സംവേദനശേഷിയും ഒക്കെ നഷ്ടപ്പെട്ട്, ദേ ഹാവ് ഗിവൻ ദം ഓവർ ടു സെൻഷ്വാലിറ്റി. ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച്, പാഷൻസിനനുസരിച്ച് ജീവിക്കുന്നൊരു ലൈഫ് സ്റ്റൈലിലേക്ക് പോയിരിക്കുന്നു. എല്ലാവിധ പാപങ്ങളിലും അവർ മുങ്ങിക്കിടക്കുകയാണ്. അഴുക്ക ചാലിൽ മുങ്ങിക്കിടക്കുന്നത് പോലെ അവരുടെ ജീവിതം ആത്മീയമായി മുങ്ങിക്കിടക്കുകയാണ്. അങ്ങനെ അവർ അത്യാഗ്രഹികളും ഒക്കെയായി മാറിയിരിക്കും. ഓ മൈ ഗോഡ്, നിങ്ങൾ അതിലോട്ട് പോകരുത്. 20 വചനം, ദാറ്റ് ഹവവർ ഈസ് നോട്ട് ദ വേ ഓഫ് ലൈഫ് യു ലേൺ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിയ, പഠിച്ച ജീവിത രീതി ഇതല്ല. വാവ്. സോ ചുരുക്കി പറഞ്ഞാൽ, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ ജീവിക്കേണ്ട വേ ഓഫ് ലൈഫ്, ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. ദൈവമക്കളെ കർത്താവ് വിളിച്ചിരിക്കുന്ന വേറൊരു വഴിയിൽ പോകാനും വേറൊരു രീതിയിൽ ജീവിക്കാനുമാണ്. ഈ വ്യത്യാസം ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ വ്യക്തമായി അറിയണം. That is not the way of life you learned when you heard about Christ. നിങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയ ജീവിത രീതി ഇതല്ല. And we are taught in him in accordance with the truth that is in Jesus. യേശുവിലുള്ള സത്യത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ഉപദേശം, നിങ്ങളെ പഠിപ്പിച്ചതും ഇങ്ങനെ ജീവിക്കാനല്ല. You were taught with regard to your former way of life. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതം, മുൻകാല ജീവിതത്തെക്കുറിച്ച് ഒരു ടീച്ചിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. To put off your old self, നിങ്ങളുടെ ആ പഴയ മനുഷ്യനെ അങ്ങ് ഉരിഞ്ഞു കളയാൻ, വലിച്ചെറിഞ്ഞു കളയാൻ, which is being corrupted by its deceitful desires. കാരണം അത് വഞ്ചനാപരമായ മോഹങ്ങളിൽ വല്ലാതെ
അഴുക്ക് പിടിച്ച് തകർന്നു കിടക്കുകയാണ്. 23 to be made new in the attitude of your minds. നിങ്ങളുടെ മനസ്സിൻ്റെ ആ മനോഭാവങ്ങളിൽ ഒരു വലിയ മാറ്റം, ന്യൂനെസ് ഉണ്ടാകാൻ വേണ്ടി, ആൻഡ് ടു പുട്ട് ഓൺ ദ ന്യൂ സെൽഫ് എന്ന് മാത്രമുള്ള ഒരു പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കണം. വ്യക്തിത്വം അങ്ങ് പുതുക്കപ്പെടുകയാണ്. Created to be like God in true righteousness and holiness. ദൈവത്തെ പോലെ തന്നെ സത്യമായ നീതിയിലും വിശുദ്ധിയിലും നിങ്ങളെ അവൻ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ്. നിങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുകയാണ്. So this is a totally different life. I'm really excited. ദൈവമക്കൾ ജീവിക്കേണ്ട ജീവിതം എന്ന് പറയുന്നത് ഒരു സാധാരണ ജീവിതമേ അല്ല. എല്ലാവരും ഒന്ന് പറഞ്ഞു, ഞാൻ ജീവിക്കേണ്ട സാധാരണ ജീവിതമല്ലെന്ന് പറയാം. കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ, ഞാൻ ജീവിക്കേണ്ടത് ഒരു സാധാരണ ജീവിതമല്ല. ഐ എം നോട്ട് സപ്പോസ് ടു ലിവ് ആൻ ഓർഡിനറി ലൈഫ്. 25 Therefore, each of you must put off falsehood and speak truthfully to your neighbor, for we are all members of one body. നമ്മളെല്ലാവരും ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളായതുകൊണ്ട് എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ ശരീരമാവുന്ന സഭയുടെ അവയവങ്ങളായിട്ടിരിക്കുന്നത് കൊണ്ട് ഈച്ച് ഓഫ് യു മസ്റ്റ് പുട്ട് ഓഫ് ഫാൾസ്ഹുഡ് തിന്മ വ്യാജം അങ്ങനെയുള്ളത് എന്നിട്ട് എന്ത് ചെയ്യണം, സത്യം സംസാരിക്കണം. ഓരോരുത്തരോടും, അയൽക്കാരോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് സത്യം സംസാരിക്കുന്നവരായിരിക്കണം. ഇൻ യുവർ ആങ്കർ ഡു നോട്ട് സിൻ. Do not let the sun go down while you are still angry. കോപത്താൽ കോപിച്ചിട്ട് പാപം ചെയ്യരുത്. സൂര്യൻ അസ്തമിക്കുന്നത് വരെ കോപിച്ചുകൊണ്ടിരിക്കുകയും അരുത്. And do not give the devil a foothold. അങ്ങനെ വന്നാൽ പിശാചന് തൻ്റെ കാൽ വയ്ക്കാൻ ഒരിടം കിട്ടുകയാണ്. അങ്ങനെ ഉണ്ടാകരുത്. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി പലപ്പോഴും ഞാൻ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് ഒത്തിരി അതിലേക്ക് പോകുന്നില്ല. 28 Anyone who has been stealing must steal no longer. Plain ആയിട്ട് എഴുതുക, മോഷ്ടിക്കുന്നവൻ ഇനി മോഷ്ടിക്കരുത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് മുഖ്യ തൊഴിൽ, പ്രൊഫഷൻ മോഷണമായിരുന്നു. പ്രൊഫഷണൽ മോഷ്ടാക്കളില്ലേ? ഹേ, പ്രൊഫഷൻ എന്താണ്? എൻജിനീയറാണ്. പ്രൊഫഷണലി എൻജിനീയറായ ഒരാൾ ചെയ്യുന്നത് എൻജിനീയറിംഗ് ആണ്. എന്നാൽ പ്രൊഫഷണൽ മോഷ്ടാക്കളുണ്ട്, പ്രൊഫഷണൽ അല്ലാത്ത മോഷ്ടാക്കളുമുണ്ട്. വല്ലപ്പോഴൊക്കെ മോഷ്ടിക്കുന്നവർ എന്ത് ചെയ്യരുത്? മോഷ്ടിക്കരുത്. യൂറോപ്യൻ കൺട്രീസിൽ, വെസ്റ്റിലും ഒക്കെ പല രാജ്യങ്ങളെക്കാൾ ഇന്ന് മോഷണം വർദ്ധിച്ചിരിക്കുകയാണ്. ഞങ്ങൾ യു കെയിൽ ചെന്ന സമയത്താണ് അവിടെയുള്ള ഒരു ദേവദാസിൻ്റെ കാലിൽ കയറിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല തടിയുള്ള ഈ വണ്ണമുള്ള ഒരു റോഡ് ആ സ്റ്റിയറിങ്ങിനെ വട്ടം വെച്ച് ലോക്ക് ചെയ്തിരിക്കും. ഒരു പ്രത്യേക ഒരു ചാവി കൊണ്ട് തിരിച്ച് പോക്കറ്റിലിട്ടു. ഞാൻ ഇതെന്താ പരിപാടി? ഇവിടെ ഒന്നും പറയണ്ട പാസ്റ്ററേ, നമ്മൾ ഈ പാർക്ക് ചെയ്ത് അപ്പുറത്ത് പോയി തിരിച്ചു വരുമ്പോൾ വണ്ടി കാണില്ല. രാജ്യം മൊത്തം അന്വേഷിച്ച് അരിച്ചു പറിക്കിയാലും വണ്ടി കാണില്ല. അതിനകം പീസാക്കി ഈ സാധനം എവിടെയെങ്കിലുമൊക്കെ രാജ്യത്ത് എക്സ്പോർട്ടായി കാണും. പോലീസുകാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മിക്കവാറും ഇവിടെ നെയ്ബർഹുഡിലുള്ള എല്ലാവരും സ്റ്റിയറിങ് കൂടെ ഒരു പ്രത്യേക സാധനം കൊണ്ട് ലോക്ക് ചെയ്യുക. യു കെയിലെ കാര്യം പറഞ്ഞു. സോ ഇതുപോലെയാണ് ലോകം. മോഷ്ടിക്കുന്നവൻ ഇനി മോഷ്ടിക്കരുത്, ബട്ട് മസ്റ്റ് വർക്ക്. അങ്ങനെയുള്ളവർ ഇനി എന്ത് ചെയ്യണം? അധ്വാനിച്ച് ജീവിക്കണം. ഡൂയിങ് സംതിങ് യൂസ്ഫുൾ വിത്ത് ദെയർ ഓൺ ഹാർട്ട്, സ്വന്തം കൈകൾ കൊണ്ട് പ്രയോജനപ്പെടുന്നതൊക്കെ ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുക. ദാറ്റ് ദേ മേ ഹാവ് സംതിങ് ടു ഷെയർ വിത്ത് ദോസ് ഇൻ നീഡ്. അവർക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യാവുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാണ്. ഡു നോട്ട് ലെറ്റ് എനി അൺഹോൾസം ടോക്ക് കം ഔട്ട് ഓഫ് യുവർ മൗത്ത്സ്. നിങ്ങളുടെ വായിൽ നിന്ന് വേണ്ടാത്തതൊന്നും വരരുതെന്ന്. ബട്ട് ഓൺലി വാട്ട് ഈസ് ഹെൽപ്ഫുൾ ഫോർ ബിൽഡിംഗ് അതേഴ്സ് അപ്പ് അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ്, ദാറ്റ് ഇറ്റ് മേ ബെനഫിറ്റ് ദോസ് ഹു ലിസൺ. കേൾക്കുന്നവർക്ക് പ്രയോജനകരമായ രീതിയിൽ അവർക്ക് ആത്മീയ വർധന വരുത്തുന്ന, അവരെ കൂടെ ജീവിതത്തെ പണിയുന്നത് മാത്രമേ വാഗൊണ്ട് സംസാരിക്കാവൂ. 30 And do not grieve the Holy Spirit of God. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. With whom you were sealed for the day of redemption.
അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിലേക്ക് മുദ്രയിടപ്പെട്ടിരിക്കുന്നത്. Get rid of all bitterness, എല്ലാ കയ്പും, rage and anger, കോപം, ക്രോധം, brawling and slander, അപവാദം പറയുന്ന അങ്ങനെയുള്ളതെല്ലാം, along with every form of malice, എല്ലാ തരത്തിലുള്ള ഇങ്ങനെയുള്ള പാപങ്ങളും വിട്ടുകള. Be kind and compassionate to one another, മറ്റുള്ളവരോട് മനസ്സലിവ് കാണിക്കണം. Forgiving each other, പരസ്പരം ക്ഷമിക്കണം. Just as in Christ, God forgave you. കർത്താവ് നിങ്ങളെ ക്രിസ്തുവിൽ ക്ഷമിച്ചതുപോലെ തന്നെ. So, take care of your life. എല്ലാവരും ഒന്ന് പറഞ്ഞേ, I have to take care of my life. അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ അടിച്ചിട്ടെ. എല്ലാവരോടും ഇത് പറ, ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഒന്ന് എല്ലാവർക്കും അയച്ചു കൊടുക്കണേ. മറ്റുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കട്ടെ കൈനീട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ വിശുദ്ധിയുടെ പരമ്പര തീരുകയാണ്. മറ്റു പല പരമ്പരകളും പിന്നാലെ വരുന്നുണ്ട്. ഐ എം സോ എക്സൈറ്റഡ്. കർത്താവ് ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ വിശുദ്ധിയുടെ പരമ്പര എല്ലാവർക്കും ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യാം. അവരുടെ പഠനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. വിവാഹ ജീവിതങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടെ. കുഞ്ഞുങ്ങൾ വിശുദ്ധിയിൽ വളരട്ടെ. ഈ ലോകത്തിൻ്റെ വഴികളിൽ പോകാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന കുഞ്ഞുങ്ങളായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ വായ്ക്കകത്തുള്ള എന്തോ ഒരു പ്രയാസം കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. ഇവിടെ നീരൊക്കെ ഉള്ള ഒരാൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സന്ധിവാദം സൗഖ്യമാകട്ടെ. അതുപോലെ ഫൈൽസ് രോഗം സൗഖ്യമാകട്ടെ. ഹെർണിയ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ക്യാൻസർ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. പാപത്തിലേക്ക് വലിച്ചുഴച്ചു കൊണ്ടുപോകുന്ന എല്ലാത്തിൽ നിന്നും ജനം വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിൽക്കുവാൻ അങ്ങെല്ലാവരെയും സഹായിക്കണമേ. കൈനീട്ടാം. ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ഏത് വിഷയത്തിലും പ്രയാസമുള്ള വിഷയങ്ങൾ കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ അമേൻ, അമേൻ. സോ ഗോഡ് ബ്ലെസ് യു ഓൾ. ഈ പരമ്പര അവസാനിച്ചിരിക്കുന്നു. പുതിയ മെസ്സേജുകളുമായി തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ വൺസ് അഗെയിൻ. Bye-bye.